ഓണവിശേഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ സ്ഥലത്തുള്ള ഓണവിശേഷങ്ങൾ, കേരളത്തിൻ്റെ വടക്കേറ്റമായിട്ടുള്ള കണ്ണൂരും മറ്റും ഓണത്തിനേക്കാൾ പ്രധാനം ഓണം കഴിഞ്ഞുള്ള ലക്ഷ്മി പൂജകൾക്കാണ്. ഭഗവതിയുടെ സങ്കല്പത്തെ ശീകോതി പൂ വെച്ച് 16-ാം അകം വരെയുള്ള ദിവസങ്ങളിലുള്ള പൂജകൾ വളരെ വിശേഷമാണ്. അതിന് പ്രത്യേക ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഓണം ആഘോഷത്തിന് ഓണം കൊള്ളുക എന്നുള്ളൊരു പദപ്രയോഗം മധ്യകേരളത്തിലൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ തൃക്കാക്കരയപ്പനെ പുറത്താക്കുന്നതിന് ഓണമെടുക്കൽ എന്നുള്ളൊരു പേരും പറയാറുണ്ട്. പ്രത്യേകം പൂത്തറകളൊക്കെ തീർക്കുകയും ഒക്കെ ചെയ്യുന്ന പതിവുമുണ്ട്. ഓണത്തിന് നിവേദിക്കുന്നതായ പൂവട, അത് നേരത്തെ മുമ്പ് സൂചിപ്പിക്കുകയുണ്ടായി, അത് തേങ്ങയും ഏത്തപ്പഴവും ഒക്കെ ചേർത്തിട്ടുള്ളതാണ്. അതിൽ ഉപ്പും മറ്റ് സാധനങ്ങളൊന്നും ചേർക്കില്ല. തൃക്കാക്കരയപ്പനെ പറഞ്ഞയക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പൂരോരട്ടാതി നാളിൽ 4-ാം ഓണം കിടത്തി വയ്ക്കും. പിന്നീടാണ് പറഞ്ഞയക്കൽ, ഇപ്പോൾ തൃക്കാക്കരയപ്പനെ തള്ളുക എന്നുള്ളതാണ്. പിന്നെ ആറന്മുള വള്ളംകളി പോലെ ജലോത്സവങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളൊക്കെയുണ്ട്. അത് കണ്ടശാങ്കടവ് ജലോത്സവം തുടങ്ങിയ ജലോത്സവങ്ങൾ ഓണവുമായി ബന്ധപ്പെട്ടാണ്. അല്ലാതെ കൊണ്ട് ആധുനികമായ പല വള്ളംകളികളും, ഇപ്പം നെഹ്റു ട്രോഫി പോലെയുള്ള വള്ളംകളികൾ, രാജപ്രമുഖൻ ട്രോഫിക്കുള്ള കുട്ടനാട്ടിലുള്ള വള്ളംകളി, ഇങ്ങനെ പലതും. രാജപ്രമുഖൻ ട്രോഫി അത് ആറന്മുള വള്ളംകളിക്കാണ് കൊടുക്കുന്നത്. കുട്ടനാട്ടിലെ പുളിങ്കുന്ന് വള്ളംകളിയാണ്. ഇങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ, ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ ഇവിടുത്തെ വെള്ളായണി കായലിൽ വള്ളംകളി മത്സരങ്ങൾ നടക്കാറുണ്ട്. ഇതിൽ പലതും ഓണവും ആഘോഷവുമായി ബന്ധപ്പെട്ടതാണ്, ചിലതൊക്കെ അതിന് മുമ്പേ കഴിയുന്നതാണ്. ഇനി കോഴിക്കോട് ഭാഗങ്ങളിൽ, അല്ലെങ്കിൽ കോഴിക്കോടിന് ചേർന്ന മലപ്പുറം ജില്ലയുടെ ഭാഗങ്ങളിലേക്കൊന്നും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ് ഓണാഘോഷങ്ങളൊക്കെ. മിക്ക സ്ഥലത്തും ഈ കർക്കിടക മാസത്തിലെ തിരുവോണം മുതലേ ചടങ്ങുകളൊക്കെ ആരംഭിക്കും. മാതോരെ വയ്ക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ്. നേരത്തെ പറഞ്ഞ പോലെ മഹാദേവർ എന്ന് പറഞ്ഞാൽ, മാതോരി എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവാണ്. മാ എന്ന് പറഞ്ഞാൽ ലക്ഷ്മീദേവി, ലക്ഷ്മീദേവിയുടെ ദേവനാണ്. കൊച്ചു മാതോരെ, കുട്ടി മാതോരെ വയ്ക്കുക എന്നൊരു ചടങ്ങ് ഉണ്ട്. മാതോരയുടെ നെറുകയിൽ കെട്ട് അണിയൽ 8, 16 ഇങ്ങനെ കണക്കിൽ ഉണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് മകത്തടിയനെ വയ്ക്കുക. മകത്തടിയനെ കൂടി തൃക്കാക്കരയപ്പൻ്റെ കൂടെ വയ്ക്കും. പിന്നെ ആട്ടുകല്ല്, അമ്മി, പട്ടരുകുട്ടി തുടങ്ങിയതായ കുറേ പരിവാരങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ വയ്ക്കുന്ന ചടങ്ങുണ്ട്. കൂടുതലും പൂജയ്ക്ക് ആണുങ്ങളാണ്, സ്ത്രീകളല്ല സാധനം ചെയ്യുക. പക്ഷേ ചില സ്ഥലങ്ങളിൽ സ്ത്രീകൾ പൂജ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. ഓണത്തിന് പാവുമുണ്ടുടുക്കുക, അത് വളരെ പ്രധാനമായിട്ട് ഉള്ളൊരു സംഭവമാണ്. ആയില്യം മകം വരുന്ന സമയത്ത് പാമ്പിനെ വയ്ക്കുക, കാരണം ആയില്യം നാൾ പാമ്പുമായി ബന്ധപ്പെട്ടാണല്ലോ. അനന്തമൂർത്തിയെ സങ്കല്പിച്ച് അതിശേഷം തങ്ങൾ പാമ്പിനെ വയ്ക്കുക എന്നുള്ള ചടങ്ങുണ്ട്. ഓരോ സ്ഥലത്തും ഇതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. തിരുവനന്തപുരം ഭാഗത്തേക്ക് വന്നാൽ തിരുവനന്തപുരത്ത് ഓണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് മഞ്ഞക്കോടി കൊടുക്കൽ. മഞ്ഞൾ മുക്കിയ മുണ്ട്, കോടി മുണ്ട് കൊടുക്കലാണ്. ഇപ്പോൾ പലതും നമുക്ക് എന്താ പറയുക, കടകളിൽ നിന്ന് തന്നെ ഇത്തരം മഞ്ഞൾക്കോടി വാങ്ങാനായിട്ട് കിട്ടും. അത് കൊടുക്കുന്നൊരു വളരെ വിശേഷമാണ്. അതുപോലെ പൂക്കളമിടുന്നതിന് അത്തമിടുക എന്നാണ് പൊതുവെ പറയുക. അത്തപ്പൂക്കളം, അത്തം മുതൽ 10 ദിവസവും തട്ടുകളായിട്ട് പൂക്കളം, അതിങ്ങനെ അടിയിലെ തട്ട് ഏറ്റവും വലിപ്പം
കനക്രമത്തിൽ ക്രമത്തിൽ ഉയർന്ന് മറ്റു മുകളിൽ ചെറിയ തട്ട് എന്ന നിലയ്ക്ക് ഈ അത്തം പൂക്കളം അത് ഇളക്കുന്നത് അത് തിരുവോണത്തിന് വൈകിട്ടാണ്. അത് പ്രത്യേകം ചടങ്ങ് തന്നെ ആയിട്ട് ആഘോഷിക്കാറുണ്ട്. ഒപ്പം തന്നെ ഭഗവാന് നേദിച്ച അട അത് അമ്പെയ്ത് എടുക്കുന്ന ചടങ്ങ് കൂടിയിട്ട് ഇപ്പോഴും ചില പ്രദേശങ്ങളിൽ വളരെ നന്നായിട്ട് നടക്കുന്നുണ്ട്. ഇനി അതുപോലെ വളരെ പ്രസിദ്ധമായ തിരുവനന്തപുരത്തൊരു വളരെ പ്രസിദ്ധമായ ഒന്നാണെന്ത് ഭഗവാന് ഓണവില്ല് സമർപ്പിക്കുക. ഓണവില്ല് സമർപ്പിക്കുക മാത്രമല്ല അത് പിന്നീട് പ്രസാദമായിട്ട് ഭഗവാനിൽ നിന്ന് സ്വീകരിച്ച് ഓരോരുത്തരുടെയും ഗൃഹങ്ങളിൽ പ്രധാന സ്ഥാനത്ത് വയ്ക്കുക. അപ്പോൾ ഓണവില്ല് സമർപ്പിക്കുന്നത് തിരുവോണത്തിന് വെളുപ്പിനാണ്. അത് സമർപ്പിക്കാൻ ഉണ്ടാക്കാനും സമർപ്പിക്കാനും അധികാരമുള്ള കുടുംബക്കാരൊക്കെ ഉണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രം നേരിട്ടും ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കടമ്പ്, മഹാഗണി തുടങ്ങിയതായ മരങ്ങളാണ്. അതിൽ നിന്ന് അതിലാണ് വില്ലിൻ്റെ ആകൃതിയിൽ, ഓണവില്ല് കണ്ടിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, വില്ലിൻ്റെ ആകൃതിയിൽ ഉണ്ടാക്കി അതിൽ ചിത്രങ്ങൾ വരച്ച്, ഇപ്പോൾ പലതരത്തിലുള്ള വില്ലുകളുണ്ട്, ദശാവതാരം, അനന്തശയനം, ശ്രീരാമ പട്ടാഭിഷേകം, അതുപോലെ ശ്രീകൃഷ്ണലീലകൾ, വിനായകൻ്റെ വില്ല്, ശാസ്താവിൻ്റെ വില്ല് തുടങ്ങിയതായ വില്ലുകൾ ഓണവില്ലുകൾ സമർപ്പിക്കുന്ന ചടങ്ങുണ്ട്. ഇപ്പോഴും പരമ്പരാഗതമായി അത് ചെയ്യുന്ന ആളുകൾ തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ നിന്നൊക്കെ വന്ന് ഇപ്പോഴും ഇവിടെ താമസിക്കുന്ന കരമനയ്ക്കടുത്ത് മേലാറന്നൂർ താമസിക്കുന്ന വിളയിൽ കുടുംബം സ്ഥപതിമാരാണ് വിശ്വകർമ്മജർ. അവരാണ് ഇപ്പോഴും അധികാരികളായിട്ടുള്ള ആൾക്കാർ. അവർക്ക് പ്രത്യേക സ്ഥാനമൊക്കെയുണ്ട്. ഇതിന് പുറമെ ദേവസ്വം അല്ലെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രം തന്നെ പ്രത്യേകം ഓണവില്ലുകളൊക്കെ ഉണ്ടാക്കി അത് സമർപ്പിക്കുന്ന ചടങ്ങുണ്ട്. മൂന്ന് ദിവസം ആ വില്ല് അവിടെ ഭഗവാനെ പൂജിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ആദ്യ ദർശനം നടത്താനുള്ള അധികാരം പോലും ഇത് ഉണ്ടാക്കുന്ന ആളുകൾക്ക് ഉണ്ടെന്നാണ്. തിരുവനന്തപുരത്ത് അത് ഓണവില്ലിനെ കുറിച്ച് കൂടുതൽ തിരുവനന്തപുരത്തുകാർക്ക് പറയേണ്ട കാര്യമില്ല. കാരണം എല്ലാവർക്കും സുപരിചിതമാണ്, മിക്ക ആളുകളുടെയും വീട്ടിൽ ചെറുതോ വലുതൊക്കെ ആയിട്ടുള്ള ഓണവില്ലുകളുണ്ടാവും. പക്ഷേ മറ്റുള്ള സ്ഥലങ്ങളിൽ ഓണവില്ലിനെ കുറിച്ച് ചിലപ്പോൾ അറിഞ്ഞു എന്ന് വരില്ല. എങ്കിലും തിരുവനന്തപുരത്ത് വന്നിട്ടുള്ള ആളുകൾക്ക് പലപ്പോഴും സമ്മാനമായി കിട്ടിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഓണവില്ലായിരിക്കും. അതിപ്പോൾ പ്രധാനമന്ത്രി ആയാലും മറ്റ് രാഷ്ട്രപതി ആയാലും പല ആൾക്കാർക്കും ഇവിടെ നിന്ന് ഓണവില്ല് കിട്ടി അത് അവരെ പൂജാമുറിയിൽ പോലും അലങ്കരിക്കുന്ന വിധത്തിൽ അത്രയും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ഓണവില്ല്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പല സ്ഥലത്തും പല തരത്തിലും ഓണവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ചിലതൊക്കെ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം നടക്കുന്ന ചടങ്ങുകളായിരിക്കാം, ചിലത് പൊതുവായി എല്ലായിടത്തും നടക്കുന്നതായിരിക്കാം. കാരണം ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, പണ്ട് കേരളം ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായിരുന്നു. അത് കോട്ടയം രാജാവിൻ്റെ ആയാലും ശരി, കോലത്ത് നാടായാലും ശരി, വെട്ടത്ത് നാടായാലും ശരി, അതുപോലെ ദേശിങ്ങനാടായാലും ശരി, വഞ്ചിനാടായാലും ശരി, വേണാടായാലും ശരി, ഇനി പഴയ മറ്റ് സ്വരൂപങ്ങളായ പെരുമ്പടപ്പ് സ്വരൂപമായാലും ശരി, ഇങ്ങനെ ഓരോരോ കൊച്ചു കൊച്ചു ഏറെ നാട്, ഇങ്ങനെ പല പല നാടുകളുണ്ടല്ലോ പണ്ടത്തെ കാലത്ത്. അപ്പോൾ ഓരോ നാടും ഭരിച്ചിരുന്ന ഓരോ രാജാക്കന്മാരായതുകൊണ്ട് ഓരോ നാട്ടിലെയും അന്നത്തെ രാജാവോ അല്ലെങ്കിൽ ആരാണോ നിശ്ചയിച്ചിരുന്നത് അതനുസരിച്ചിട്ടുള്ള ഓണാഘോഷങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവായിട്ട് ഓണം എല്ലാവരും ആഘോഷിക്കുന്നുണ്ടെങ്കിലും ഓരോ നാട്ടിലെയും ആഘോഷങ്ങൾ കുറച്ച് കുറച്ചൊക്കെ വ്യത്യസ്തങ്ങളാണ്. എന്തായാലും ഓണം ആഘോഷിക്കുന്നത് പ്രധാനമായിട്ടും ഭഗവാനുമായി ബന്ധപ്പെട്ടാണ്. ഇന്നും തിരുവോണത്തിന് തിരുവോണ ഊട്ട് നടത്തുക എന്നുള്ളത് വളരെ പ്രസിദ്ധമായ കാര്യമാണ്. എവിടെ? പ്രത്യേകിച്ചും മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ഭഗവാനെ സങ്കല്പിച്ചുകൊണ്ട് തിരുവോണമൂട്ട്, അത് വഴിപാടായിട്ടും പല പല കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്, സന്തതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ തിരുവോണമൂട്ട് നടത്തുക എന്നുള്ളത് ഇപ്പോഴും ചടങ്ങാണ്. ഇന്നും മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ അത് നടക്കുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ എല്ലാ ആഘോഷങ്ങളും ഭഗവാനിലേക്ക് സമർപ്പിച്ച് ഈശ്വരോന്മുഖമായിട്ടാണ് ഈ ആഘോഷങ്ങളെല്ലാം. അതിനെ വേറൊരു തരത്തിലായി കാണാൻ പാടില്ല, അല്ലെങ്കിൽ വേറെ തരത്തിലാവരുത്. നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ
പ്രത്യേകിച്ച് നമ്മുടെ ഉത്സവങ്ങൾ ഒക്കെ വേണ്ട വിധത്തിൽ അറിഞ്ഞ് ആചരിക്കാനായിട്ട് അതിനെ മറ്റ് തലമുറയിലേക്ക് പകർന്നു കൊടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഇപ്പം ഞാൻ പറഞ്ഞു വന്ന പല കാര്യങ്ങളിലും വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ, ഇല്ലും ഇതിലും കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ആ ആളുകളൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്ത തലമുറയ്ക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയും എന്തിനാണ് ഇത് ആഘോഷങ്ങളൊക്കെ നടത്തുകയും ചെയ്യേണ്ടത്, അതിൻ്റെ പ്രസക്തി എന്താണ്, എങ്ങനെ ചെയ്യണം എന്നുള്ളത് പകർന്നു കൊടുക്കുന്നേ വേണം. ഇനി ഓണവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യം കൂടിയും പറയാനുണ്ട്, അത് നമുക്ക് തുറന്നു കാണാം.